എനിക്കടാ ഇവിടെ ശബ്ദം കേൾക്കണായിട്ട് പോയി, ഒന്നും കാണാത്തൊരവസ്ഥയൊന്നും. എല്ലാവർക്കും നമ്മുടെ പുൽപ്പിടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ 50 മണിക്കൂർ നമ്മൾ ചെറിയൊരു ഫോറസ്റ്റിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകണം വിത്ത് ക്യാമ്പിംഗ്. അപ്പോൾ നമ്മുടെ ക്യാമ്പിങ്ങിലെ സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ടെൻറ്റിൻ്റെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ. 50 മണിക്കൂറാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, 15 hours. ഓക്കെ, കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ ഭക്ഷിക്കുക. അങ്ങനെ 50 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യണം. നമ്മൾ ഒരുപാട് ഇനി നടക്കാനുണ്ട്, കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഇനി പോകണം, അല്ല നമുക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി പോകാനുണ്ട്. സുഖാശ്, എന്തായാലും ഇവിടെ നമുക്ക് കണ്ടടിക്കാം. ഈ ഒരു ഏരിയ മതി, ഇവിടെ അടിച്ചാൽ മതി ഈ ഒരു ചുറ്റുപാടത്ത്, കാരണം കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. എന്തായാലും ഇവിടെ ഓക്കെ, വലിയ കടന്നൊന്നുമല്ല, എന്തായാലും ചെറിയൊരു കാട്. അപ്പോൾ ഇവിടെ നമ്മൾ സർവൈവ് ചെയ്യാൻ പോകണം. 50 മണിക്കൂറാണ്, കുറച്ച് സീനാണ് ഇവിടെ നിൽക്കുന്നതൊക്കെ. ഇവിടെ അനിമൽസിൻ്റെ അറ്റാക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് വലിയ വലിപ്പമുള്ള പാമ്പുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ കുറച്ച് കുറുക്കന്മാരും കാര്യങ്ങളൊക്കെ കാണായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ എല്ലാം വിളിച്ച് കൊടുക്കുക. ഓക്കെ, മറക്കരുത്. ഈ കത്തിക്കണോ രാത്രി നല്ല തണുപ്പുണ്ടാവും. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ചൂടാക്കുക, അതുപോലെ തന്നെ ചിക്കൻ ചൂടാ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് സെറ്റാക്കിയിട്ടുണ്ട്. തീരുവയ്യ, ഇപ്പോഴത്തെ മഴ നന്നായിട്ട് ചാർന്നുണ്ട്. നമുക്ക് വെള്ളം ചൂടാക്കണം, പിന്നെ ടെൻറ്റിൻ്റെ അകത്ത് കയറിയിരിക്കണം. അപ്പോൾ ഈ സാധനം നമ്മുടെ ഇതുപോലെ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കെറ്റിൽ. അപ്പോൾ വെള്ളമൊക്കെ ചൂടാക്കാൻ സൂപ്പറാണ്. ഫുഡിന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഓൾറെഡി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മീനൊക്കെ പിടിക്കാം. തൊട്ടപ്പുറത്ത് പുഴയുണ്ട്, അപ്പോൾ ആ പുഴയുടെ പക്കത്ത് പോയിട്ട് നമുക്ക് മീനൊക്കെ പിടിക്കാം. ഫുഡ് കഴിക്കാൻ പോവാണ്, അപ്പോൾ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനാണ്. ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ട കൊടുത്തിട്ടുണ്ട്. കോഴിമുട്ട ഇനിയുണ്ട് അവിടെ. അപ്പോൾ ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങാനുള്ള പരിപാടിയില്ല. ഇതൊക്കെ ഒരു വേറൊരു സംഭവമാണ്. നമ്മളിങ്ങനെ ഇതുപോലെ മറ്റേ ക്യാമ്പിങ്ങിനൊക്കെ പോയിട്ട് ഒരു കാട്ടിനുള്ളിൽ ക്യാമ്പ് ചെയ്യുക, അതിനകത്തിരുന്നിട്ട് ഫുഡ് കഴിക്കുക, നമ്മൾ സ്വന്തം പാകം ചെയ്തിട്ടൊക്കെ, അതൊക്കെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ സോളോ ക്യാമ്പൊക്കെ വന്നിട്ട് ഇതുപോലെ പാചകം ചെയ്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമാണ്. പക്ഷേ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പോകരുത്. ഇതുപോലെ ചെറിയൊരു കാട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുക. നമ്മൾ കോഴിമുട്ട എന്താ, അപ്പോൾ ഇത് ഇതിലിട്ടിട്ട് നമ്മൾ പുഴുങ്ങാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പാതുകാച്ചിലാണ്. പാതുകാച്ചിലല്ല, മുട്ട കാച്ചിൽ. കോഴിമുട്ട
സോ ഗൈസ് അപ്പോൾ നമ്മുടെ കോഴിമുട്ട തിളച്ചിട്ടുണ്ട്, നല്ല കടകടകടാന്നുള്ള ശബ്ദം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെ എടുത്തിട്ട് നമുക്ക് കഴിക്കാം. രാത്രി നല്ല തണുപ്പുണ്ടാവും എന്തായാലും. അപ്പോൾ നമ്മളെ കോഴിമുട്ടയുടെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് ഐസ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതേ കണ്ടില്ലേ രണ്ടെണ്ണ ഇരിപ്പ്, ഇത് കഴിക്കാൻ പോകണം കേട്ടോ. നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. അതാണ് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കോൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. പരമാവധി നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് എടുക്കണേ മറക്കരുത്. അത്യാവശ്യം സമ്മായിട്ടുണ്ട്, നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഫുഡാണ് അപ്പോൾ ലേശം ചോറും അതുപോലെ പയറും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് തിരി കിട്ടുന്നുണ്ട്, ഓക്കെ തിരി കത്തി പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സീനില്ല. പിന്നെ ലണ്ടനിലൊക്കെ തന്നെ നേരിട്ട് കയറി കേൾക്കുക. നമ്മൾ തൻ്റെയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കാര്യം, അതെല്ലാം വിളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കയറി എടുക്കും. പിന്നെന്താ വെച്ചാൽ അതൊക്കെ ഒരു സംഭവം രസമാണ്, ഈ സമയത്തൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. ഓ വേറെ ലെവലട്ടെ ഗൈസ്. നന്നായിട്ട് തണക്കുന്നുണ്ട്, ഭയങ്കര സീന്. എന്തായാലും ഫുഡൊക്കെ സെറ്റായിട്ട് കഴിക്കുന്നുണ്ട്. സമയമില്ല, കാരണം നന്നായിട്ട് ഇട്ടായപ്പോൾ ചെറിയൊരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ക്യാമറമാൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ സീനില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ നിൽക്കുക കിടക്കുക അതൊക്കെ തന്നെ. ടെൻറ്റിനുള്ളിൽ യാത്ര വേറെ കുഴപ്പമൊന്നുമില്ല, ഒക്കെ സെറ്റാണ്. അവിടെ തീ കത്തുന്നുണ്ട്. എന്താ ഗൈസ്, അവിടെ തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ പുറത്തേറുക നന്നായിട്ട് ഇരുട്ടാണ്. പക്ഷെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. പോ ഇവിടെ ശബ്ദം കേൾക്കണടിയാ, എന്ത് ശബ്ദം കേൾക്കുന്നു, എന്ത് ഓടിപ്പോ പോലെ സത്യം പറഞ്ഞു ശരിക്കും പേടിച്ചു പോയി. സോ ആ ശരിക്കും സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി. നമുക്ക് എന്താണ് ഒരു ഐഡിയ ഇല്ല, കാരണം തീയും കെട്ടുപോയി, ഒന്നും കാണാത്തൊരു അവസ്ഥയാണ്. അതല്ലേ എല്ലാം കെട്ടുപോയി സീന്. എന്തേലും മൃഗങ്ങളാ പോലെ ഞാൻ മതി, നാളെ നേരം വെളുത്താ മതി പണ്ടാറോ. ഗുഡ് മോർണിംഗ് ഗൈസ്, ഇപ്പൊ നേരം വെളുത്തിട്ടുണ്ട്, പാകമുള്ള ക്ഷീണത്തിട്ടാണ്, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡൊക്കെ ഉണ്ടാക്കണം, ഇനി കുറച്ച് ടൈം കൂടി പിടിക്കും, അപ്പോ അപ്പൊ നിന്നിട്ടേ ഉള്ളൂ.
ഓൾറെഡി നമ്മൾ ഈ ഫുഡ് പോലെ ഇട്ടൊക്കെ ഉണ്ടാവും, കൊതുകും കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതൊരു നെറ്റ് പോലത്തെ സംഭവം ഉണ്ട്. ഈ ഫുഡും കൂടി തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അല്ലല്ലേ, മുഖൊക്കെ ഒന്ന് പോയി കഴുകുന്നു. ഇവിടുത്തെ തൊട്ടടുത്ത് പുഴയുണ്ടല്ലോ, അപ്പൊ അവിടെ ഒന്ന് പോയി മുഖൊക്കെ ഒന്ന് കഴുകും. ഇതായിട്ട് മഴയൊക്കെ ഒന്ന് ചാടിയിട്ടുണ്ടായിരുന്നു. ടെന്റിന്റെ സൈഡിൽ നിന്ന് നനഞ്ഞിട്ടൊന്നുമില്ല. ഇതിന്റെ തത്തിൽ പേടിച്ചു പോയി, കാരണം ഇന്നലെയുള്ള ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വളരെ സീനായിരുന്നു. കാരണം ഒന്നുമല്ല, എന്തോ കുറുക്കനോ അങ്ങനെ എന്തൊക്കെ ആവും. കാരണം ഇതേക്കൂടെ ഓടിപ്പോകുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ഇന്നത്തെ എന്ത് സംഭവം എന്ന് വെച്ചാൽ, ഈ ഇങ്ങനെ ഓരോ ഇലകൾ പൊഴിയുന്ന ശബ്ദങ്ങളും അതുപോലെ ഓരോ കമ്പുകൾ, ഇവിടെ മൊത്തം ഫുള്ളായിട്ടും മരങ്ങളാണല്ലോ. അപ്പോൾ ഈ മരത്തിൻ്റെ ഓരോ കമ്പുകളെ കൊടിഞ്ഞു വീഴുന്ന ശബ്ദങ്ങൾ, ഓരോന്ന് ഓടിപ്പോണത് അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ സത്യത്തിൽ ഉറക്കം വരുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു. എന്തായാലും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങി എന്നിട്ടാണ് ഇപ്പോൾ എണീറ്റുള്ളത്. എന്തായാലും ഈ സത്യം പറഞ്ഞാലോ, ഇന്നലെ നന്നായിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ജിമ്മിൽ വന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ കൂട്ടുകാർ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി നമ്മൾ ഇനിയും സ്പെൻഡ് ചെയ്യണം. നമ്മുടെ ഒരുപാട് ഇനിയും ഏകദേശം കുറച്ച് സമയം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കണം, അതിനുള്ള പ്രിപ്പറേഷൻ നമുക്ക് നോക്കണം പെട്ടെന്ന്.